തൗഹീദ് നെഞ്ചിലേറ്റിയ പതിനായിരക്കണക്കിന് മുജാഹിദുകളുടെ ആദർശത്തെ ഇത്ര വൃത്തികെട്ട ആദർശം അവരുടെ ഹൃദയങ്ങളിലേക്ക് കടത്തിവിട്ടു. ആദ്യമൊക്കെ ആളുകൾക്ക് ഇങ്ങനെ തോന്നിയിരുന്നു ഭയങ്കര സംഭവ, പക്ഷെ അവസാനം ഇങ്ങനെ പോന്ന് ഇങ്ങനെ കടപ്പുറത്തൊക്കെ ഒരു ആൾക്കാരെ കൂട്ടി നോക്കിയപ്പോഴാണ് സ്വന്തം വലിപ്പം എന്താന്ന് പലർക്കും മനസ്സിലായത്. ആ വലിപ്പം എന്താന്ന് പലർക്കും തോന്നിയത്, അത് ഞങ്ങൾക്ക് അവരോടൊക്കെ വിനയത്തോടെ ഒരു അപേക്ഷ ഉണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ച് ഇടക്കിടക്കൊരു സമ്മേളനം കടപ്പുറത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ ഒന്ന് സംഘടിപ്പിക്കണം. ഇതിനാ നിങ്ങളെയൊക്കെ വിളിക്കുമ്പോൾ എത്ര കരിയിടണം എന്ന് ഞങ്ങൾക്ക് ആ എണ്ണമൊന്ന് കിട്ടും. അത്ര ഉള്ളു കടപ്പുറത്തിന്റെ ചരിത്രത്തിൽ കസേരയിട്ട് ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചത് ലോകത്താര. അടുത്ത ക്വിസ് പ്രോഗ്രാമിൽ ഒരു ക്വിസിന്റെ ചോദ്യമായിട്ട് നമുക്ക് ചോദിക്കാം, കടപ്പുറത്തിന്റെ ചരിത്രത്തിൽ കസേര നിരത്തി സമ്മേളനം സംഘടിപ്പിച്ച വലിയ പ്രസ്ഥാനമേതാ? അപ്പൊ ജിന്നുവാദികൾ. ലോക ചരിത്രത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് എത്ര ആളുകളുടെ പേരാ? പലരും ഒരുപാട് ജിന്ന് നേതാക്കന്മാരുടെ പേര് പോസ്റ്ററിൽ കൊടുത്തിട്ട് പോസ്റ്റർ നാട് മുഴുവൻ. കാസർഗോട്ട് നിന്ന് ഒരുത്തം പോസ്റ്ററും ചുരുട്ടി ഇറങ്ങുന്നു. ഇങ്ങട്ടാ എങ്ങട്ട രാവിലെ? അത് തിരുവനന്തപുരത്തേക്ക്. എന്താ അവിടെ? അവിടെ ഒന്ന് പ്രസംഗിക്കാൻ പോണു. അല്ല, പ്രസംഗത്തിനൊന്നുമില്ല. ഇന്ന് ക്യാമ്പുണ്ട്, ഒന്നുമില്ല. ആ തിരുവനന്തപുരത്ത് നേതാവ് പ്രസംഗിക്കുന്നുണ്ട്. നേതാവിന്റെ പ്രസംഗം കാസർഗോട്ട് നിന്ന് രാവിലെ ഒരുത്തൻ തിരുവനന്തപുരത്തേക്ക്, തിരുവനന്തപുരത്ത് തമ്പാനൂർ സ്റ്റേഷനിൽ ഒരുത്തൻ. ഇങ്ങട്ടാ ഞാൻ കാസർഗോട്ടേക്ക്. കാസർഗോഡ് അവിടെ സമ്മേളനം ഉണ്ടോ? ഇല്ല, അവിടെ നേതാവ് പ്രസംഗിക്കുന്നുണ്ട്. നേതാവിന്റെ പ്രസംഗം കേൾക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്കും കാസർഗോട്ടും തിരുവനന്തപുരത്തേക്കും. ഇന്നതില്ല. ഇത് പോയപ്പോൾ യഥാർത്ഥ വലിപ്പം ആളുകൾക്ക് മനസ്സിലായത്, ആളുകൾക്ക് ബോധ്യപ്പെട്ടത്. പേര് കൂട്ടി ആളുകളെ കൂട്ടാൻ കഴിയുന്നവരല്ല മുജാഹിദുകൾ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ മണ്ണിൽ മുജാഹിദുകൾ ഒരു സംഗമം പ്രഖ്യാപിച്ചു. ദിവസങ്ങൾ കൊണ്ട് പോസ്റ്ററിൽ ഒരാളുടെയും പേരുണ്ടായിരുന്നില്ല, ഒരാളെ കുറിച്ചും പരാമർശമുണ്ടായിരുന്നില്ല. ആര് പ്രസംഗിക്കും ആർക്കും അറിയില്ല, ആരൊക്കെ പങ്കെടുക്കും ആർക്കും അറിയില്ല. മുജാഹിദ് സംഗമം ബാനറിൽ പേര് കണ്ടു. സമ്മേളനത്തിന്റെ തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ആളുകൾ ചോദിച്ചു ആരാണ് പങ്കെടുക്കുക. ആരും വരണ്ട, ആളുകളെ കണ്ട് മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആരും വരേണ്ടതില്ല. കേരള നദുബത്തുൽ മുജാഹിദീൻ എന്ന ആദർശ പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും ഈ ആദർശ കൂട്ടായ്മയെ നെഞ്ചിലേറ്റുകയും ചെയ്യുന്ന തൗഹീദിന്റെ പോരാളികൾ കടപ്പുറത്തേക്ക് കടന്നു വന്നാൽ മതിയെന്ന KNM-ന്റെ ആദർശ ധീരരായ നേതാക്കന്മാരുടെ പ്രഖ്യാപനം നെഞ്ചിലേറ്റെടുത്ത് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നും തൗഹീദിന്റെ പട്ടാളം അറബിക്കടലിന്റെ തിരമാലകൾക്ക് സമാനമായൊരു മനുഷ്യ സാഗരം സംവിധാനിച്ച് മണത്തരികൾ മുകളിലേക്ക് വാരിയെറിഞ്ഞാൽ താഴെ വീഴാത്ത മനുഷ്യ സാഗരത്തെ, തൗഹീദിന്റെ സാഗരത്തെ അറബിക്കടലിന്റെ തീരത്ത് ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്നൊരു പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ്. മുജാഹിദ് പ്രസ്ഥാനം അത് തെളിയിച്ചു. ഈ തൗഹീദി പ്രസ്ഥാനം ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ആർക്കും ഈ പ്രസ്ഥാനത്തെ നോവിക്കാൻ കഴിഞ്ഞിട്ടില്ല, ആർക്കും ഈ പ്രസ്ഥാനത്തെ വിഷമിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല.